എന്റെ ചോദ്യം, ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക്, ഇപ്പോ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി മരിക്കാൻ തൗഫീഖ് തരണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞു മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമികളെയും അത് തന്നെയാണ് ഷഹദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മൊഹീദീൻ ശേഖ് തങ്ങളെ, മൊഹീദീൻ ശേഖ് തങ്ങളെ എന്ന് വിളിച്ചിട്ട്. ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹീദീൻ ശേഖ് തങ്ങളെ എന്ന് വിളിച്ചു, ആ സമയത്ത് മരിച്ചു, ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാല്ലാ. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്, ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയദ്ദീൻ ഷെയ്ഖ് ആവൂലേ എന്നാണ് ഞാൻ പറയുന്നു. മുഹിയദ്ദീൻ ഷെയ്ഖിനെ അല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിച്ച മുഅ്മിനിന്റെ അടുത്ത് മുഹിയദ്ദീൻ ഷെയ്ഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ കഴിവ് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട, മുഹിയദ്ദീൻ ഷെയ്ഖേ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകൂല. ആ മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ കാവൽ അപ്പ കിട്ടും, ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും, അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് ഇതിന്റെ മറുപടി. ഈ വിഷയം അമിതായിട്ടുള്ള സ്ഥാനം പുറപ്പെടുന്നത്.